സാറേ, സാറത് കണ്ടോ സാറേ? എന്തുവാ? സദ്യക്ക് പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ വിവാഹവേദിയിൽ കൂട്ടത്തല്ല്. പരിക്കേറ്റ മൂന്ന് സാറന്മാരെ ആശുപത്രിയിലാക്കി സാറേ. അതങ്ങ് ഹരിപ്പാട്ടില്ലയോ? അത് തന്നെ സാറേ. ഹരിപ്പാട് മുട്ടം സ്വദേശിയായ വധുവിൻ്റെയും തൃക്കുന്നപ്പുഴ സ്വദേശിയായ വരൻ്റെയും വീട്ടുകാരാണ് പപ്പടത്തിന്റെ പേരിൽ ഏറ്റുമുട്ടിയത്. അതിന്റെ പേരി ആ കരിയിലക്കുളങ്ങര പോലീസ് ഇപ്പോ കേസ് എടുത്തില്ലയോ? ഇതിനൊക്കെ എന്തിനപ്പി കേസുകൾ എടുക്കുന്നത്? സദ്യക്ക് ഉണ്ണാൻ വിളിച്ചിട്ട് പപ്പടം കൊടുക്കാത്തവനെ പിന്നെ അടിയല്ലാതെ എന്തിനപ്പി കൊടുക്കേണ്ടത്? കവാലക്കുറ്റിക്ക് തന്നെ കൊടുക്കണ്ടേ? സദ്യക്ക് പപ്പടം കൊടുക്കാത്തതിനല്ല മിത്രമേ, രണ്ടാമതും പപ്പടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാ അവിടെ അടി നടന്നേ. പപ്പടത്തിന്റെ പേരിലാണ് ലഹള അങ്ങോട്ട് പൊട്ടി പുറപ്പെട്ടു വെച്ചാലും സംഘർഷം തുടങ്ങിയത്. പായസത്തിൽ യഥേഷ്ടം മണ്ടിപ്പരിപ്പില്ലാത്തത് കൊണ്ടാണെന്നും ഒരു ശ്രുതിയുണ്ട്. ഓ, അങ്ങനെയാണല്ലേ. ഒന്ന് കൊടുത്തിട്ട് രണ്ടാമതും പപ്പടം ചോദിച്ചാണെങ്കിൽ അടി തന്നെ കൊടുക്കണോ അപ്പി? ഒരു സദ്യക്ക് രണ്ട് പപ്പടം ചോദിക്കണത് തെണ്ടിത്തനല്ലേ അപ്പി? അത് പിന്നെ പറയാനുണ്ടോ? പട്ടിണി പാവങ്ങൾ ഇവിടെ ഒരു പപ്പടത്തിന് വേണ്ടി അലയുമ്പോ ഒരാൾ ഒന്നിലധികം പപ്പടങ്ങൾ കൈക്കലാക്കുന്നത് ഫാസിസമല്ലേ സഖാവേ? പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണക്കിറ്റിൽ പോലും പപ്പടമില്ലാത്ത ഈ കെട്ടകാലത്ത്. മുട്ടത്തെ ഈ കൂട്ടത്തല്ലിന് കാരണം പപ്പടവും പായസവും ഒന്നും അല്ല മനുഷ്യ. രണ്ടാമതൊരു പപ്പടം ചോദിച്ചുടക്കായപ്പോ പപ്പടത്തിന് ഷോർട്ടേജ് ഉണ്ട് സഹോദരാന്ന് പറയാതെ പപ്പടം കിട്ടിയില്ലെങ്കിൽ താൻ പോയി കേസ് കൊടന്ന് പറഞ്ഞാ പിന്നെ ആരാ തല്ലുമാല തുടങ്ങാത്തേ? വസ്തുതകൾ അറിയാതെ സംസാരിക്കാതെ സഖാവേ, സദ്യക്ക് പപ്പടം കിട്ടാത്തവർ തല്ലുണ്ടാക്കണ്ട. അവർക്ക് വേണ്ടി വൈകിട്ട് ഒരു പപ്പട പാർട്ടി നടത്താമെന്ന് ബന്ധപ്പെട്ടവർ സൂചിപ്പിച്ചില്ലേ? അതിനപ്പുറം ഒരു മാന്യത ഉണ്ടോ സഖാവേ? ഇതൊരു മാന്യതയുടെ മാത്രം പ്രശ്നമല്ല മിത്രമേ, ഒരു സദ്യക്ക് പരിപ്പിനും നെയ്ക്കൊപ്പം പപ്പടം നിർബന്ധമായിരിക്കേ. പായസത്തിനും പഴത്തിനൊപ്പം ഒരു പപ്പടം വെച്ച് നമ്മളെങ്ങനെയാ നീ അഡ്ജസ്റ്റ് ചെയ്യുക? അതുകൊണ്ട് ഒരിലയ്ക്ക് ഒരു പപ്പടം എന്ന ദുരാചാരം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുക തന്നെയാ വേണ്ടേ. ആചാരങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ലല്ലോ അത് ലംഘിക്കപ്പെടാനും കൂടിയുള്ളതല്ലേ? വളയാൻ പറഞ്ഞാൽ വളയാത്ത മലയാളി ഒരു നറുക്കിനും ചാറിനും പിണങ്ങുന്നു.